वेलकम बैक टू माय चैनल नीलांबरी डिजाइन वीडियो और वाली डिजाइन रंडर मीटर आरो सिल्क मटेरियल डिजाइन अदर पेंटिंग मटेरियल इम्प्लीमेंट लाइक शेयर सब्सक्राइब अब कुछ लेंथ चल वीडियो क्षमो कपकूँ अब रर मीटर क्लोति लेंत नापत्ंच विड्त पदा अब इतना अंपद इंच मिलोटे वणर उपयोग पटू वेस्टन चेस्ट पोर्शन वणर उपयोग पेट मेटीरियल कलर और गोल्ड आश मिक्स कलर पशे का ना भंग इत्र पोर्शन स्लीव इवे न डिजन अब इंटे रु मड़क याद और सैड अगर नालाइट मड़क अब इवे ऐंच मार्क अब इत बोटे तक अलग कहुत इकानु सैसल को अब डिजन वो वेस्टिंग अवड़ वे का ऐसी सूट रीतील इत सी वेट अब तापर्यर पर्चे अिंक डिस्क्रिप्शन को इोले तुणी नाम सैड नाल मड़क और सैड मिनिम पद इंचल वेमान अब इधर सेंटर पोर्शन या मार्क अब ई सेंटर इंगे वा डिजन औट्लैन सेंटर नाम नोक अब इलिप अंजिंच अगर रिंच सेंटर मार्क ताशत अब मार्क अब इवड़ सेंटर पोर्शन नेकि अब इवे इन वाण अब ब्लू पेपर या ट्रेन वे अब ब्लू पेपर वो अः मेटीरियल आगे ओर डाउट पक्षे ना सूक्षा और कुछ वरी अने सेंटर मार्क इन वचु इप नमुक सेलिन आयोजन मार्किंग पा चल मेटी अब वृत्त अब ई ब्लू पेपर इंगे वो इधर सेंटर पोर्शन अब मार्क डिजाइन इंगे वाट सेंटर पोर्शन नोकना कटाइट अब डिजन वे कई वेड़क अलग कलर् अल्प डिजन आब ना स्टिचो अड़ील पोको अब नामिंग वेम वेरे प्र इतर लेडी और गेलि पिकचर
ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ നമ്മൾ നീറ്റ് ആയിട്ട് അങ്ങനെ പിടിച്ച് ചെയ്തതുകൊണ്ട് വേറെ എങ്ങും പറ്റിയില്ല അപ്പോൾ നിങ്ങൾക്ക് ഇനി ഡൗട്ട് ഇല്ലാതെ ബ്ലൂ പേപ്പർ വെച്ചോ ബ്ലാക്ക് പേപ്പർ വെച്ചോ ഒക്കെ ലൈറ്റ് കളറുകളിൽ ചെയ്യാം അപ്പോൾ ഞാൻ ഇതിനെ ഇങ്ങനെ ഒരു ഔട്ട്ലൈനും കൂടി കൊടുത്തു സെന്ററിൽ നിന്ന് 3 ഇഞ്ച് ഇങ്ങോട്ടും 3 ഇഞ്ച് ഇങ്ങോട്ടത്തേക്കും താഴേക്ക് 8 ഇഞ്ച് ആണ് അതിന്റെ ലെങ്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ 6 ഇവിടെ 6 ഇങ്ങനെ മാർക്ക് ചെയ്യുമ്പോൾ നമുക്കിതൊരു ഫ്രെയിമിനുള്ളിൽ ഇരിക്കുന്ന പോലെ തോന്നും ഇപ്പോൾ ഇത്രയും പോർഷൻ ഞാൻ തയ്ച്ചു കഴിഞ്ഞു അപ്പോൾ ഇതിൽ സ്കർട്ട് യെല്ലോ ആണ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഇതിൻ്റെ ബ്ലൂ കളറാണ് സ്കർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇത് ഇവിടെ മുകൾ ഭാഗം പിന്നെ ഹെയർ ചെയ്യണം അതിന് ബ്ലാക്ക് കളറാണ് ചെയ്യുന്നത് പിന്നെ കൈയും കാലും അതും ചെയ്യാനായിട്ട് ബ്ലാക്ക് കളർ ഉപയോഗിച്ചാണ് ചെയ്യുന്നത് ഇത് ഞാൻ സാധാരണ വെറുതെ ഇങ്ങനെ എടുത്ത് കുത്തി വലിച്ചെടുത്തിട്ട് സാറ്റിനാണ് സ്റ്റിച്ച് വെച്ചിട്ടാണ് ഫ്ലവർ ചെയ്തിരിക്കുന്നത് അപ്പൊ ഇതെങ്ങനെയാണ് ചെയ്തതെന്ന് കാണിക്കുക ഇപ്പൊ താഴെ സ്കർട്ട് പാർട്ട് ചെയ്തപ്പോൾ ഇവിടെ നിന്ന് താഴേക്ക് ഇങ്ങനെയാണ് വലിച്ചാണ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു ഫ്ലോ കിട്ടില്ല അതുകൊണ്ടാണ് സ്കർട്ട് ആയതുകൊണ്ട് താഴേക്ക് പക്ഷെ ഈ പോർഷൻ എത്തുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല ഇങ്ങനെ വളഞ്ഞൊക്കെ വന്നിരിക്കുന്നതുകൊണ്ട് സ്ട്രൈറ്റ് ആയി പോകും ഇങ്ങനെ എടുക്കുമ്പോൾ ഇതിലിപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ വളഞ്ഞു വരാനായിട്ട് ഇവിടെ ഒരു കെട്ട് കൊടുത്ത് നിർത്തിയിട്ടുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് ആദ്യം ഹെയർ ചെയ്യാം സാറ്റിൻ സ്റ്റിച്ച് വെച്ചിട്ട് ഇങ്ങനെ അങ്ങ് ചെയ്തെടുത്താൽ മതി ഇങ്ങനെ ഔട്ട്ലൈനിൽ കൂടി കംപ്ലീറ്റ് ചെയ്യുക ഇപ്പോൾ ഇത്രയും ചെയ്തു അത് ഞാൻ ചെയ്തിട്ട് ഇതിന് ചുറ്റിലും സ്റ്റെം സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ചുകൂടി ഒരു ഫിനിഷിംഗ് കിട്ടും 3 സ്ട്രാൻഡ് സ്റ്റിച്ചാണ് ചെയ്തിരിക്കുന്നത് ഇനി ഈ ഭാഗം ചെയ്യണം അതിനായിട്ട് 6 ഇഴയാണ് എടുത്തിരിക്കുന്നത് നൂല് ഇവിടെയും സ്റ്റെം സ്റ്റിച്ചാണ് ചെയ്യുന്നത് ഈ നൂല് ആങ്കറിന്റെ സ്റ്റാൻഡേർഡ് കോട്ടനാണ് ബോഡിയൊക്കെ ചെയ്യാനായിട്ട് എടുത്തത് ആങ്കറിന്റെ പേൾ കോട്ടൺ ത്രെഡാണ് അപ്പോൾ ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ ഇവിടെ എത്തുമ്പോൾ ഞാൻ നിർത്തിയിട്ട് ഇവിടെ ആ ചെറിയൊരു ഇവിടെ ഇതുപോലെ ഒരു റൗണ്ട് ഭാഗമുണ്ട് ഇതുപോലെ ചെറുതായിട്ട് അതിൽ നല്ലോണം കാണുന്നില്ല എനിക്ക് കാണാൻ പറ്റും അത് ക്യാമറയിൽ കാണുന്നില്ല അപ്പോൾ അവിടെ സാറ്റിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി ഇത്രയും മതി അതുപോലെ ബാക്കി ഭാഗം കൂടി ചെയ്തിട്ട് കാണിക്കാം ബോഡിയാണ് ചെയ്യാൻ പോണത് അതിനായിട്ട് ആങ്കറിന്റെ നൂല് 2 മടക്കിനാണ് എടുത്തിരിക്കുന്നത് യെല്ലോ കളറ് അപ്പൊ ഇവിടെ നിന്ന് കുത്തി ഇങ്ങനെ കൊടുക്കണം
ഇവിടെ നമുക്ക് ഇങ്ങനെ വളച്ചാണ് തച്ച് എടുക്കേണ്ടത് അപ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ എങ്ങനെ ചെയ്തിട്ട് ഇങ്ങോട്ട് വരാം ഇതിലിപ്പോ നമുക്ക് കഴുത്തിന്റെ പാർട്ട് ഉണ്ട് ഇതിൽ പക്ഷെ അങ്ങനെ വരുന്നില്ല അതുകൊണ്ടാണ് ഇങ്ങനെ തച്ചു പോണത് ഇതുപോലെ ഇവിടം വരെ തച്ചെടുക്കണം ഇത്രയും പോർഷൻ തച്ചു കഴിഞ്ഞു ഇനി ഇവിടെ ഇങ്ങനെ ബോർഡർ കൊടുക്കണം ഇതുപോലെ അപ്പോൾ നല്ല നീറ്റ് ആയിട്ട് വരും ഇപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ തന്നെ അതിന്റെ വ്യത്യാസം മനസ്സിലാകും അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇഴ വെച്ചിട്ട് ഇങ്ങനെ ബോർഡർ കൊടുക്കേണ്ടത് സ്റ്റെം സ്റ്റിച്ച് വെച്ചിട്ട് കൊടുത്താൽ മതി ഇപ്പോൾ ഞാൻ ഈ സെൻട്രൽ പോർഷനിൽ ഇവിടെ യെല്ലോ കളറാണ് തയ്ക്കുന്നത് ഇപ്പോൾ ഇതുപോലെ സാറ്റിൻ ചെയ്താൽ മതി ഇല്ലെങ്കിൽ നിങ്ങളിത് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഫില്ലിംഗ് സ്റ്റിച്ച് വെച്ചിട്ട് ചെയ്താലും മതി ഇവിടെ രണ്ടിലും ബ്ലൂ വെച്ച് ചെയ്യണം ഈ പോർഷനിൽ യെല്ലോ വെച്ച് ചെയ്യണം ഇത്രയും ഫിനിഷ് ചെയ്തു ഇനി ഇവിടെ നിന്ന് ബോർഡർ കൊടുക്കണം അപ്പോൾ അതിനായിട്ട് നാലിഴയാണ് നൂലെടുത്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ നിന്ന് തച്ച് തുടങ്ങാം അപ്പോൾ ഇങ്ങനെ കുത്തിയിട്ട് ഇങ്ങനെ എടുക്കണം അവിടെ തന്നെ കുത്തിയെടുക്കണം എന്നിട്ട് ഇവിടെ താഴ്ത്തുക അവിടെ തന്നെ വീണ്ടും മേലോട്ടെടുത്തിട്ട് ഇങ്ങനെ എടുക്കുക എന്നിട്ട് താഴെ ഇപ്പൊ ഒരു ബോക്സ് പോലെയായി ഇതിന്റെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ എടുത്ത് താഴെയായിട്ട് ഇങ്ങനെ താഴ്ത്തി കൊടുക്കണം ഇങ്ങനെ വരും അപ്പൊ അതുപോലെ ഇവിടെയും ഇവിടെയും ചെയ്തു കൊടുക്കുക അപ്പോ ഇതുപോലെ കിട്ടും ഇവിടെ നിന്ന് സ്റ്റെം സ്റ്റിച്ച് ചെയ്ത് പോണം
भंगी कुरव तोनी अगर चो इत चिसेन आये इोले रुषन कूड़ी मूर्ष इन डिसेन वन इत कौचिंग सें थ्रेड सिक्स ट्रांसल नूलेकूरी उपकारपेट रीतील स्टिचस उपयोग इन ट्यूटोियल कई अिंक डिस्क्रिप्शन को मत वीडियो का वे बाय।